കരുത്തിന്റെ പ്രതീകമായി വിലയിരുത്തുന്ന ജീവിവർഗമാണ് കുതിരകൾ. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിശാലികളും രൂപഭംഗി കൊണ്ട് ശ്രദ്ധ നേടിയെടുത്തതുമായ കുതിരകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തിവാനായ കുതിരയെക്കുറിച്ച് നമ്മൾ അവസാനം പറയുന്നുണ്ട്. നമ്പർ 10. നെതർലൻഡ് സ്വദേശികളായ കുതിരകളാണ് ഫ്രീസിയൻ കുതിരകൾ. ഏറെ മനോഹരമായ തരത്തിലുള്ള രൂപഘടനയാണ് ഇവയുടെ സവിശേഷത. നെതർലൻഡ്സിലെ ഫ്രൈസ്ലാൻഡിൽ നിന്നും ഉത്ഭവിച്ചതുകൊണ്ടാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് നൽകിയിരിക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ ഫ്രീസിയൻ കുതിരകളുടെ പൂർവികർക്ക് യുദ്ധകുതിരകൾ എന്ന നിലയിൽ യൂറോപ്പ് ഭൂഖണ്ഡത്തിലുടനീളം വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിചിത്രമായ രീതിയിൽ കാണപ്പെടുന്ന രോമങ്ങൾ ഇവയെ കാഴ്ചയിൽ വ്യത്യസ്തരാക്കി മാറ്റുന്നു. ഇതുകൂടാതെ ചടുലമായ ചുവടുകളും ഊർജ്ജസ്വലതയും ഫ്രീസിയൻ കുതിരകൾക്കുണ്ട്. എന്നാൽ സൗമ്യതയുള്ള രീതിയിലാണ് ഇവയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഫ്രീസിയൻ ഹോഴ്സ് അസോസിയേഷൻ പരിശോധിച്ച് അംഗീകാരം നൽകുന്ന കരുത്തുറ്റ ഇനങ്ങൾക്ക് $19,000 മുതൽ $47,000 വരെയാണ് വിപണി മൂല്യമായി കണക്കാക്കുന്നത്. നമ്പർ 9. ഇന്ത്യയിൽ നിന്നുള്ള ഒരിനം കുതിരയാണ് മാർവാരി അല്ലെങ്കിൽ മലാനി. രാജസ്ഥാനിലെ മാർവാർ എന്ന മേഖലയിലാണ് ഇവയുള്ളത്. ഇതിനെ ഒരു സഞ്ചാരി കുതിര എന്ന നിലയിലാണ് പ്രയോജനപ്പെടുത്തി വരുന്നത്. മാർവാർ മേഖലയിലെ പരമ്പരാഗത ഭരണാധികാരിയായിരുന്ന റാത്തോർമാരാണ് മാർവാരി കുതിരകളെ ആദ്യമായി വളർത്തിയതും യുദ്ധകളത്തിൽ പടക്കുതിര എന്ന രീതിയിൽ അവതരിപ്പിച്ചതും. വളരെ വ്യത്യസ്തമായ രീതിയിലിരിക്കുന്ന ചെവികൾ ഇവയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. മാർവാരി കുതിരകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലല്ലാതെ US, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഏകദേശം 30 മാർവാരി കുതിരകളെ പരിപാലിച്ചു വരുന്നുണ്ട്. അതിയായ വേഗതയും ശക്തമായ ശരീരഘടനയും ഇവയുടെ വിപണി മൂല്യം വർദ്ധിപ്പിക്കുന്നു. ഏകദേശം 8 മുതൽ 12 വരെയാണ് ഇതിന്റെ വില. നമ്പർ 8. ഓസ്ട്രിയ ജന്മദേശമായുള്ള ഇനങ്ങളാണ് ലിപ്പിസാൻ കുതിരകൾ. വെളുപ്പ് ചാര നിറങ്ങളിലാണ് ഇവയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സവാരി കുതിര എന്നതിലുപരി പ്രദർശനത്തിനായും ഡ്രസ്സേജ് ഹോഴ്സ് എന്ന രീതിയിലും ഇവ ശ്രദ്ധ നേടിയെടുക്കുന്നുണ്ട്. $25,000 വരെയാണ് ലിപ്പിസാൻ കുതിരകളുടെ മൂല്യം. ഒട്ടനവധിയായ പരിശീലനങ്ങൾ നൽകുന്ന ഇവയെ പരേഡുകളിലും മറ്റും നിരവധിയായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ലിപ്പിസാൻ കുതിരകൾക്കുള്ള പരമ്പരാഗത പരിശീലന രീതികൾ സ്പാനിഷ് റൈഡിംഗ് സ്കൂളുകളിൽ വികസിപ്പിച്ചെടുത്തതാണ്. ലിപ്പിസാനർ, കാർസ്റ്റർ എന്നീ പേരുകളിലും ഈ ഇനങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ദൃഢമായ ശരീരവും ആകർഷകമായ കണ്ണുകളും അതീവ ജാഗ്രതയേറിയ ചെവികളും ഇവയുടെ വലിയ പ്രത്യേകതകളാണ്. ഇതുകൂടാതെ ഏറെ ശക്തമായ തോളുകളും വേഗതയും ഇവയെ കരുത്തരാക്കി മാറ്റുന്നു. നമ്പർ 7. അറേബ്യയിലെ പെനിൻസിൽ നിന്നും ഉത്ഭവിച്ചവയാണ് അറേബ്യൻ കുതിരകൾ. ഏകദേശം 4,500 പഴക്കമുള്ള ചരിത്രമാണ് ഈ കുതിരകൾക്കുള്ളത്. യുദ്ധങ്ങളിലൂടെയും വ്യാപാരത്തിലൂടെയും ഇവയുടെ പേരും പ്രശസ്തിയും ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്തു. അതിയായ സഹിഷ്ണുതയും ഏറെ ശക്തിയേറിയ എല്ലുകളും കുളമ്പുകളും ഈ ഇനങ്ങൾക്കുണ്ട്. ഇതുകൂടാതെ സ്റ്റാമിന എന്ന ഘടകത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ എല്ലാ ശക്തരായ ഇനങ്ങളോടും ഇവ കിടപിടിക്കുന്നുണ്ട്. $30,000 മുതൽ $50,000 വരെയാണ് അറേബ്യൻ കുതിരകളുടെ മൂല്യമായി കണക്കാക്കുന്നത്. പ്രദർശനങ്ങൾ, കുതിരപ്പന്തയം, ചാട്ടങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഒട്ടനവധിയായ ആവശ്യങ്ങൾക്കായി അറേബ്യൻ കുതിരകളെ പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വേഗത വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതും ഇവയുടെ മേന്മയാണ്. നമ്പർ 6. രൂപഘടന കൊണ്ട് തന്നെ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഇനങ്ങളാണ് നാപ്സ്ട്രപ്പർ. ഡാൽമേഷ്യൻ നായകളുടെ ശാരീരികമായ നിറത്തിന്റെ രീതിയിലാണ് ഇവയുടെ ശരീരം കാണപ്പെടുന്നത്. 1812 ഡെൻമാർക്കിലാണ് ഈ ഇനങ്ങൾ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. ഇവ പ്രദർശനങ്ങളിലും ജമ്പിങ്ങിലും അതിശയകരമായ രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. 1971 ഇവയുടെ തന്നെ നിരവധിയായ പതിപ്പുകളെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ ഇനങ്ങളെ നോർവേ, സ്വീഡൻ, ഇറ്റലി എന്നിങ്ങനെ നിരവധിയായ രാജ്യങ്ങളിൽ വളർത്തി വരുന്നുണ്ട്. ഭംഗിയിൽ മാത്രമല്ല മറ്റു കുതിരകളെ പോലെ തന്നെ ശാരീരികമായ ക്ഷമതയിലും ഇവ മുന്നിൽ നിൽക്കുന്നു. ഇവയുടെ വിപണി മൂല്യമായി കണക്കാക്കുന്നത് $5,000 മുതൽ $11,000 വരെയാണ്. യജമാനനുമായി ഏറെ ഇണങ്ങി പ്രവർത്തിക്കുന്നതും ഇവയുടെ ഗുണമേന്മയാണ്. നമ്പർ 5. പടിഞ്ഞാറൻ നോർവേയിലെ പർവ്വത പ്രദേശങ്ങളിൽ നിന്നുള്ള താരതമ്യേന ചെറുതും എന്നാൽ ശക്തവുമായ ഒരു ഇനമാണ് ഫോർഡ് കുതിരകൾ. ഇവ നോർവീജിയൻ ഫോർഡ് ഹോഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവയുടെ തന്നെ അംഗീകൃതമായ 5 ഇന്ന് നിലവിലുണ്ട്. അറേബ്യൻ കുതിരകൾക്ക് സമാനമായി ചരിത്രപരമായി ഏറെ പഴക്കവും പാരമ്പര്യവുമുള്ള ഇനങ്ങളാണിവ. പൊതുവെ സൗമ്യമായ ഈ ഇനങ്ങൾ ഏറെ ജനപ്രിയരാണ്. ഇവയ്ക്ക് 900 മുതൽ 1,200 pounds വരെ ഭാരവും 13 മുതൽ 14 വരെ ഹോഴ്സ് ഹൈറ്റും കണക്കാക്കുന്നുണ്ട്. തവിട്ട്, ചാര തുടങ്ങിയ നിറങ്ങളിലാണ് ഇവയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യാത്രകൾക്കായും സാഹസിക പ്രകടനങ്ങൾക്കായും ഇവയെ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. ഫോർഡ് കുതിരയുടെ വിപണി മൂല്യമായി കണക്കാക്കുന്നത് $3,000 മുതൽ $10,000 വരെയാണ്. ഇവയുടെ ഒട്ടനവധിയായ ബ്രീഡ് ഇനങ്ങളെയും ഇന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്.
നമ്പർ 4. നാപ്സ്ട്രപ്പർ എന്ന കുതിരയ്ക്ക് സമാനമായ രീതിയിലുള്ള മറ്റൊരു കുതിരയാണ് അപ്പലൂസ കുതിരകൾ. ഇവയിൽ തന്നെ വ്യത്യസ്തമായ പാറ്റേണുകൾ ഉള്ളവയുമുണ്ട്. ഇവ അമേരിക്കൻ കുതിര ഇനങ്ങളാണ്. ഓരോ കുതിരകളുടെയും വർണ്ണ പാറ്റേണുകൾ ജനിതകപരമായി ഓരോ ഭംഗിയിലുള്ളവയാണ്. അപ്പലൂസയുടെ വർണ്ണ പാറ്റേൺ കുതിരകളുടെ വർണ്ണ ജനിതകശാസ്ത്രം പഠിക്കുന്നവർക്ക് ഏറെ താല്പര്യമുള്ളതാണ്. കാരണം അത് മ്യൂട്ടേഷനുകളുടെ പഠനത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. പാശ്ചാത്യ രാജ്യങ്ങളിലെ യാത്രകൾക്കായി മറ്റും വ്യാപകമായി ഈ കുതിരകളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂടാതെ റൈഡിംഗ് അഥവാ മത്സരങ്ങളിലും ഇവയെ കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നു. കുതിരപ്പന്തയത്തിനായി ഇവയെ വ്യാപകമായി അമേരിക്കയിലും മറ്റും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇത്തരം കുതിരകളെ സംരക്ഷിക്കുന്ന അസോസിയേഷനുകളും ഇന്ന് നിലവിലുണ്ട്. നമ്പർ 3. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന കുതിര ഇനങ്ങളാണ് ബ്രംബികൾ. രാജ്യത്തുടനീളം പല പ്രദേശങ്ങളിലും ഇവയെ കാണുമെങ്കിലും ഓസ്ട്രേലിയയിലെ ആൽപ്സ് മേഖലയിലാണ് ഇവയെ കൂടുതലായും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവയിൽ ഭൂരിഭാഗവും നോർത്തേൺ ടെറിട്ടറിയിലാണ് കാണപ്പെടുന്നത്. ഇവയുടെ ഒരു കൂട്ടത്തെ ബാൻഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തവിട്ട്, കറുപ്പ്, ചാര എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ നിറങ്ങളിലാണ് ബ്രംബികൾ കാണപ്പെടുന്നത്. രക്ഷപ്പെട്ടതോ നഷ്ടപ്പെട്ടതോ ആയ കുതിരകളുടെ പിൻഗാമികളാണ് ബ്രംബികളെന്ന് വിശ്വസിക്കുന്നു. യൂറോപ്യൻ കുടിയേറ്റക്കാരാണ് ഇതിൽ ഭൂരിഭാഗവും. ഇന്ന് പല ദേശീയ പാർക്കുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ സംരക്ഷിച്ചു വരുന്നത്. പ്രധാനമായും വിക്ടോറിയയിലെ ആൽപൽ നാഷണൽ പാർക്ക്, ക്വീൻസ്ലാൻഡിലെ കാർണർമോൾ നാഷണൽ പാർക്ക് എന്നിങ്ങനെയുള്ള മേഖലകളിലാണ് ഇവയെ സംരക്ഷിക്കുന്നത്. ഇവയെ പൈതൃകത്തിന്റെ ഭാഗമായും വിശേഷിപ്പിക്കുന്നുണ്ട്. നമ്പർ 2. മികച്ച കായിക കുതിരകളാണ് ഓഡർബർഗ് അല്ലെങ്കിൽ ഓൾഡർബർഗർ എന്നും അറിയപ്പെടുന്നത്. ഓൾഡർബർഗിലെ ലോവർ സാക്സോണിയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും അവതരിക്കപ്പെടുന്ന ഇനങ്ങളാണിവ. ഈ ഇനങ്ങളിൽ ശക്തമായ രീതിയിലുള്ള ബ്രീഡിംഗ് പ്രക്രിയകൾ നടത്തുകയും അതീവ ഗുണമേന്മയേറിയ ഇനങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവയെ പ്രധാനമായും പ്രദർശന പരിപാടികൾക്കും മറ്റുമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഇനങ്ങൾ 30 വയസ്സുവരെയാണ് ജീവിച്ചിരിക്കുക. ജമ്പിംഗ്, ഡ്രസ്സിംഗ്, റൈഡിംഗ് എന്നീ ആവശ്യങ്ങൾക്കായും ഈ ഇനങ്ങളെ കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 10,000 മുതൽ $25,000 വരെയാണ് കരുത്തേറിയ ഈ ഇനങ്ങൾക്കായി മുതൽ മുടക്കേണ്ടി വരിക. ശാരീരികമായ നിരവധി പ്രത്യേകതയുള്ള ഇവ 17,000 പൗണ്ട് വരെ ഭാരം കൈവരിക്കുന്നുണ്ട്. നമ്പർ 1. മനോഹരമായ രോമങ്ങളുടെ അകമ്പടി കൊണ്ട് വൈവിധ്യമാർന്ന ശരീരഘടനയുള്ള കുതിരകളാണ് ഷെറ്റ്ലാൻഡ് പോണി. സ്കോട്ട്ലൻഡിന്റെ വടക്കുഭാഗത്തുള്ള ഷെറ്റ്ലാൻഡ് ദ്വീപിലാണ് ഇവയുടെ വംശം രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. അസാമാന്യം വലുപ്പമുണ്ടെങ്കിലും ഇവയുടെ കാലുകൾക്ക് നീളം താരതമ്യേന കുറവാണ്. സവാരികൾക്കും പന്തയത്തിനുമായുമൊക്കെ ഇവയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇവ ഏറെ ശക്തരും ശാരീരിക ക്ഷമതയുള്ളവരുമാണ്. കാരണം ഇവയുടെ ഇനങ്ങൾ ഷെറ്റ്ലാൻഡ് ദ്വീപിലെ കഠിനമായ സാഹചര്യങ്ങളിൽ വികസിപ്പിച്ചു വന്നവയാണ്. ചെറിയ തലയും വലിയ കണ്ണുകളും ചെറുതും ജാഗ്രതയേറിയ ചെവികളും ഇവയ്ക്കുണ്ട്. ഷെറ്റ്ലാൻഡ് പോണി കുതിരകളുടെ ആയുർദൈർഘ്യമായി കണക്കാക്കുന്നത് 30 വർഷമാണ്. ഇവയെ വളർത്തുമൃഗം എന്ന രീതിയിൽ പരിപാലിക്കുന്ന നിരവധി ആളുകളുണ്ട്. കാരണം കുട്ടികൾക്കു വരെ ഇവയുമായി അടുത്ത് ഇടപഴകുവാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.